സർ, ഇപ്പോൾ നിഖിൽ തോമസിനെ പോലീസ് പിടികൂടിയിരിക്കുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? നിഖിൽ തോമസിന്റെ വിഷയവും നമുക്കറിയാം, വിദ്യ അറസ്റ്റ് ചെയ്തത് പാതിരാത്രിയാണ്. നിഖിൽ തോമസിനെ ഇന്നലെ അർദ്ധരാത്രിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ഈ വിഷയത്തിൽ സമ്മർദ്ദത്തിലാകുന്ന സമയത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് നിഖിൽ തോമസിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ വിദ്യ അറസ്റ്റ് ചെയ്തതിന് ശേഷം അതിന് അപ്പുറം എന്ത് സംഭവിച്ചു വെച്ചാൽ, വിദ്യയെ ഒടുവിൽ പാർപ്പിക്കാൻ സഹായിച്ച ആളുകളൊക്കെ ഇപ്പോഴും വെളിയിലാണ്. എസ് എഫ് ഐ നേതാക്കന്മാരാണ്, എസ് എഫ് ഐ പ്രവർത്തകരാണ് ഇവരെ ഒടുവിൽ കഴിയാൻ ആവശ്യം. നിഖിൽ തോമസിനെ അടക്കം കസ്റ്റഡിയിലെടുത്തു. സി പി എം നേതാവാണ് തിരുവനന്തപുരത്ത് ഒളിവിൽ കഴിയാൻ വേണ്ടിയിട്ട് നിഖിൽ തോമസിനെ അടക്കം സഹായിച്ചത്. ഈ വിഷയത്തിലെല്ലാം പോലീസ് മൗനത്തിലാണ്. വിദ്യ അറസ്റ്റ് ചെയ്ത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ മുന്നിൽ ആ സാഹചര്യമുണ്ട്. അതാണ് നിഖിൽ തോമസിന് സംഭവിക്കാൻ പോകുന്നത്. ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിൽക്കക്കള്ളില്ലാതെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനപ്പുറം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതാണ്. നമ്മുടെ മുന്നിൽ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ വിഷയങ്ങളുണ്ട്. അതേപോലെ ഇപ്പൊ വിദ്യ അറസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള വിഷയങ്ങൾ അറിയാം. ഇന്ന് ഇന്നും രണ്ടാമത് വിദ്യക്ക് കസ്റ്റഡിക്ക് അപേക്ഷ പോലും പോലീസ് കൊടുത്തിട്ടില്ല. അപ്പൊ ആ രീതിയിൽ കേസിനെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ശ്രമം, സർക്കാരിന്റെ ഭാഗത്തുനിന്നും. ഇതിനെ എത്രത്തോളം നിഖിൽ തോമസിന്റെ വിഷയമായാലും വിദ്യയുടെ വിഷയം ആയാലും അവരുടെ തെറ്റ് എത്രത്തോളം പുറത്തു കൊണ്ടുവരാൻ പറ്റും, അതേപോലെ അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള അവർക്ക് സഹായം ഒരുക്കിയിട്ടുള്ള കേന്ദ്രങ്ങളെ അടക്കം അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളുമായിട്ട് എബിവിപി മുന്നോട്ട് പോകും. അതായത് ഇന്നലെ പ്രതിപക്ഷമൊക്കെ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞത് പോലീസ് സെറ്റിട്ടാണ് വിദ്യ അടക്കം പിടികൂടിയത് എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശം നടത്തുന്നത്. അതുപോലെ തന്നെയാണ് നിഖിലിന്റെ ഒരു കസ്റ്റഡി എന്ന് തന്നെയാണോ താങ്കൾ പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും ഇന്നലെ അർദ്ധരാത്രി ഈ പോലീസ് കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അടക്കം ചോദ്യം ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ടാണ് ഇത്രയും ഊർജ്ജസ്വലായി പോയതെന്നും നമുക്കറിയാം. ഇന്നലെ രാത്രി അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചർച്ചകളും കോലാഹലങ്ങളും ഒഴിവാക്കുക. പോലീസ് സേഫ് സോൺ പൊളിറ്റിക്സ് കളിക്കുകയാണ്. സർക്കാരിന് അനുകൂലമായിട്ടുള്ള പൊളിറ്റിക്സ് ആണ് ഇതിലും പോലീസ് നിഖിൽ തോമസിന്റെ വിഷയത്തിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് ഇന്നലെ അറസ്റ്റ് ചെയ്തു മാധ്യമങ്ങൾക്ക് മുമ്പിലുള്ള ഒരു വിചാരണ ഒഴിവാക്കുന്ന രീതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ഒളിവിൽ പാർപ്പിച്ചു. ഇനി കൃത്യമായിട്ട് ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അത് വിദ്യയുടെ വിഷയത്തിൽ ഇതിലൊക്കെ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഇതുകൊണ്ട് ഈ കേസിനെ തേച്ച് മാച്ച് കളയാമെന്നുള്ളത് പോലീസ് വ്യാമോഹിക്കരുത്. തീർച്ചയായിട്ടും പ്രക്ഷോഭ പരിപാടികളും ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ ബഹുജന പ്രക്ഷോഭങ്ങൾ, വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുള്ള പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് എ ബി വി പി ആലോചിക്കുന്നത്. അതായത് എസ് എഫ് ഐ പ്രവർത്തകരൊക്കെയാണ് ഇവരെ ഒളിവിൽ നിഖിലിനെ ഒളിവിൽ താമസിപ്പിക്കാൻ വേണ്ടി സഹായിച്ചത് എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും എസ് എഫ് ഐ കഴിഞ്ഞ ദിവസം നിഖിലിനെ തിരുവനന്തപുരത്ത് എത്താൻ വേണ്ടി സഹായിച്ചിട്ടുള്ള സി പി എമ്മിന്റെ ഒരു ഏരിയ സെക്രട്ടറിയാണ്. പാർട്ടി കേന്ദ്രങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. പോലീസിനടക്കം ഇന്ന് അറസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലടക്കം, ഏത് സമയത്ത് എപ്പോൾ അറസ്റ്റ് ചെയ്യണം എപ്പോൾ ഹാജരാക്കണം എന്നുള്ള അടക്കം നിർദ്ദേശങ്ങൾ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നാണ് പോകുന്നത്. അത് ഇപ്പോ വിദ്യ എവിടെയാണ് ഉള്ളത്? എസ് എഫ് ഐ നേതാവിന്റെ വീട്ടിലാണ്. നിഖിൽ തോമസ് ആയാലും അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ സഹായിച്ചത് എസ് എഫ് ഐക്കാരാണ്. അതിന്റെ സർട്ടിഫിക്കറ്റ് വിഷയം പുറത്തു കൊണ്ടുവന്നത് എസ് എഫ് ഐ പ്രവർത്തകരാണ്. അതിനുശേഷം ഇപ്പോ പോലീസ് അറസ്റ്റ് ചെയ്യാൻ സമയത്തും ഒളിവിൽ താമസിപ്പിച്ചതും എസ് എഫ് ഐക്കാരാണ്. എപ്പോഴാണ് അറസ്റ്റ് ചെയ്യേണ്ടത് നിർദ്ദേശം ഒക്കെ കൊടുക്കുന്നത് പാർട്ടി കേന്ദ്രങ്ങളാണ്. ഇവര് ഇവരുണ്ടാക്കിയിട്ടുള്ള ഒരു ചർച്ചകളും അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വാർത്തകളും ഒക്കെ നമുക്കറിയാവുന്നതാണ്. എല്ലാ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് വിശാഖ ഇപ്പോഴും ഒളിവിലാണ്. ഒരു മാസക്കാലങ്ങളായി ഈ വിഷയം പുറത്തു വന്നിട്ട് പോലീസ് എന്ത് ചെയ്യുകയാണെന്നുള്ളത് പാർട്ടിയുടെ ആജ്ഞ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിമാരുടെ ഓർഡറിന് വേണ്ടിയിട്ട് ഉത്തരവിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുക മാത്രമാണ് പോലീസ് ചെയ്യുന്നത്. പോലീസ് ശരിക്കും ഒരു പാർട്ടി സെക്രട്ടറിയുടെ നിലയിലേക്ക് പോലീസ് കേന്ദ്രങ്ങൾ മാറിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള അരാജകത്വം ജനാധിപത്യത്തിലുള്ള ഇത്തരത്തിലുള്ള അരാജകത്വങ്ങൾ ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നേ ഈ സമയത്ത് പറയാനുള്ളൂ. വളരെ നന്ദിയുണ്ട് ഞങ്ങളോട് പ്രതികരിച്ച യദുകൃഷ്ണ. എ ബി വി പി പ്രവർത്തകനാണ് നമ്മളോട് പ്രതികരിച്ചത്. പ്രതിഷേധം, ഇതിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് എം കോം പ്രവേശനം നേടിയ കേസിൽ ഒളിവിലായിരുന്ന മുൻ എസ് എഫ് ഐ നേതാവിൻ്റെ നിഖിൽ തോമസിനെ പിടികൂടിയതിനെതിരെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്നും ആന്റണിയും വിവരങ്ങൾ നൽകിയിരുന്നു.